കാല് രണ്ടുണ്ട്, പാദമില്ല, അരയുണ്ട്, എന്നാൽ തലയുമില്ല, കയ്യുമില്ല, എന്താണ്? ഞാൻ പറഞ്ഞു നിങ്ങളുടെയൊക്കെ കഴുത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉത്തരം മറ്റൊന്നാൽ ഉത്തരം പാൻ്റാണ്. പാൻ്റ്, പാൻറ്റിന് രണ്ട് കാലുണ്ട്, പക്ഷെ പാദമില്ല, അരയുണ്ട്, തലയുമില്ല, കയ്യുമില്ല. അതായത് കാല് രണ്ടുണ്ട്, പാദമില്ല, അരയുണ്ട്, കയ്യുമില്ല, തലയുമില്ല, എന്താണ് ഉത്തരം? പാൻ്റാണ്. പാൻറ്റ് നടക്കും, എത്ര ശ്രമിച്ചാലും ആര് വിചാരിച്ചാലും ഒരിക്കൽ നേരെ നടക്കാൻ പറ്റില്ല, പക്ഷേ ഇത് നടക്കും. എന്താണ് ഉത്തരം? ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലെ സൂചിയാണ്. ക്ലോക്കിലെ അല്ലെങ്കിൽ വാച്ചിലെ സൂചിയാണ്. നടക്കും, പക്ഷേ എപ്പോഴും ഇങ്ങനെ റൗണ്ടായിട്ട് നടക്കുള്ളൂ, ഒരിക്കലും നേരെ നടക്കത്തില്ല വാച്ചിലെയും ക്ലോക്കിലെയും സൂചി. ഓക്കെ, ലോകത്തുള്ള ഏത് ശക്തി വിചാരിച്ചാലും അമ്മയ്ക്ക് മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ, അച്ഛന് ചേർക്കാൻ പറ്റില്ല. എന്താണ് ഉത്തരം? ചുണ്ടാണ്, ചുണ്ട്, ലിപ്പ്. അതായത് അമ്മ എന്ന് പറയുമ്പോൾ ലിപ്പുകൾ തമ്മിൽ ചേരും, അച്ഛൻ എന്ന് പറഞ്ഞാൽ ചേരില്ല. അമ്മയ്ക്ക് ചേരും, അച്ഛന് ചേരില്ല. ഉത്തരം ചുണ്ട്, ലിപ്പാണ്. അതായത് നമ്മൾ അമ്മ എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ തമ്മിൽ ചേരുന്നുണ്ട്, അച്ഛൻ എന്ന് പറയുമ്പോൾ ചുണ്ടുകൾ തമ്മിൽ ചേരില്ല. അതാണ് അമ്മയ്ക്ക് ചേരും, അച്ഛന് ചേരില്ല, ലിപ്സ് അല്ലെങ്കിൽ ചുണ്ട് എന്ന് പറയും. ഓക്കെ, മായാവി എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് നായകനായിട്ട് അഭിനയിച്ചത്, പക്ഷേ ജനങ്ങൾ പറയുന്നു മോഹൻലാൽ അഭിനയിച്ച സിനിമയാണെന്ന്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഞാൻ പറഞ്ഞ ചോദ്യത്തിനകത്ത് തന്നെ അതിൻ്റെ ഉത്തരം ഒളിഞ്ഞിരിപ്പുണ്ട്. കണ്ടെത്തുക എന്നുള്ളത് അങ്ങനെയാണ് കണ്ടെത്തിയ ആൾക്കാർ അയച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ഇതാണ്, മായാവി എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് നായകനായിട്ട് അഭിനയിച്ചത്, പക്ഷേ ജനങ്ങൾ പറയുന്നു മോഹൻലാൽ അഭിനയിച്ച സിനിമയാണെന്ന്. കറക്റ്റാണ്, മായാവി എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് നായകനാണ് അഭിനയിച്ചത്, പക്ഷേ മോഹൻലാൽ അഭിനയിച്ച സിനിമയാണ്. പക്ഷേ എന്ന സിനിമയിൽ നായകൻ മോഹൻലാലാണ്. അപ്പോൾ അത് കറക്റ്റാണ്. അതായത് മായാവി എന്ന സിനിമയിൽ മമ്മൂട്ടിയാണ് നായകനായിട്ട് അഭിനയിച്ചത്, പക്ഷേ ജനങ്ങൾ പറയുന്നു മോഹൻലാൽ അഭിനയിച്ച സിനിമയാണെന്ന്. പക്ഷേ എന്ന സിനിമയിൽ മോഹൻലാലാണ് നായകനായിട്ടുണ്ടായിരുന്നത്. തലയുണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ കാണുമ്പോൾ തലയില്ല. വാലുണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ കാണുമ്പോൾ വാലില്ല. എന്താണ്? നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉത്തരം നാണയമാണ്, നാണയം. ഓക്കെ, നാണയത്തിന് ഹെഡ് ആൻഡ് ടെയിൽ, ഹെഡ് എന്ന് പറഞ്ഞാൽ തല, ടെയിൽ എന്ന് പറഞ്ഞാൽ വാൽ. അപ്പം നാണയത്തിന് തലയും വാലും ഉണ്ടെന്ന് പറയാറുണ്ട്. നമ്മൾ ടോസ് ചെയ്യുന്ന സമയത്ത് ഹെഡ് വേണോ ടെയിലോ, ഹെഡാണോ ടെയിലാണോ ചോദിക്കുക. ഹെഡ്, തല, ടെയിൽ, വാൽ. അതായത് നാണയത്തിന് തലയും ഉണ്ട് വാലും ഉണ്ട് പറയുമ്പോൾ, പക്ഷേ കാണുമ്പോൾ രണ്ടുമില്ല. കറക്റ്റ് ആൻസർ നാണയമാണ്.